യെശയ്യാവിൻ്റെ പുസ്തകം 66-ാം അധ്യായം 13 വാക്യം. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുന്ന ദൈവവൈതലി ഒരമ്മയുടെ ആശ്വാസത്തിൻ്റെ, അമ്മയുടെ വാത്സല്യത്തിൻ്റെ ആഴം അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നമ്മെ വാത്സല്യത്തോടെ, കരുണയോടെ, ദയയോടെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെ പകൽക്കാലം മനസ്സിലാക്കി ഏറ്റെടുത്ത് ഈ പകൽക്കാലം ജീവിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ അതൊരു ബലമാണ്, അത് ശക്തിയാണ്, അത് അനുഗ്രഹമാണ്. കവികളും ചിത്രകാരന്മാരും ഒക്കെ അമ്മയുടെ വാത്സല്യത്തിൻ്റെ ആഴത്തെ വാഴ്ത്തിപ്പാടാറുണ്ട്, അത് നാം കേൾക്കാറുണ്ട്. 9 മാസം തൻ്റെ ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിക്കുന്ന ആ ഓമന കുഞ്ഞിനെ മാർവോടണച്ച് ചുംബിക്കുമ്പോൾ ആ മാതൃസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ തക്കൊണ്ടിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ദൈവം നമ്മെ മറന്നു കളയില്ല. അവിടുത്തെ ദയ ആകാശത്തോളം, അവിടുത്തെ കരുണ മേഘങ്ങളോളം എത്തുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ പ്രതികൂല പ്രയാസങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഈ രാവിലെ സമയം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം 2 കൊരിന്ത്യലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പൗലോസ് ശക്തമായി ഓർപ്പിക്കുകയാണ്. ആ കർത്താവ് നമുക്ക് മനസ്സലിവുള്ള ദൈവമാണ്, സർവ ആശ്വാസവും നൽകുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ ആയിരിക്കുന്ന ദൈവവൈദരെ, ഇന്നത്തെ പകൽക്കാലം എങ്ങനെ എൻ്റെ കാര്യങ്ങൾ നടക്കും, ആരെന്നെ സഹായിക്കും, ഞാൻ എങ്ങോട്ട് പോകും, ആരോട് ചോദിക്കും, എങ്ങനെയൊക്കെ ആകും, പലതും വ്യാകുല ചിന്തകളാൽ സ്തോത്രം ഈ രാവിലെ സമയം എഴുന്നേൽക്കുവാൻ തുടങ്ങുമ്പോൾ ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്, എന്നാൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ദൈവ പൈതലെ ആ പ്രശ്നങ്ങൾ നമുക്കൊരു ആശ്വാസ കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ ഈ രാവിലെ സമയം എത്ര പേരുണ്ട് കരുത്തുള്ള ദൈവമക്കൾ, അതിനെ വിശ്വസിക്കുവാൻ തക്കൊണ്ണിടയായി തീരട്ടെ. കർത്താവിൻ്റെ വചനം വിശേഷാൽ യെശയ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ആശ്വാസം കൊടുത്തത്? ശൂന്യതയുടെ നടുവിലാണ് ആശ്വാസം കൊടുത്തതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ഈ രാവിലെ സമയം
ആരെങ്കിലും ശൂന്യതയുടെ ചിന്തയിലാണെങ്കിൽ ആ അനുഭവമാണ് എന്നെ ഫേസ് ചെയ്യുന്നെന്ന് തോന്നുന്നെങ്കിൽ ഈ രാവിലെ സമയം ദൈവവചനം അതിശക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. ശൂന്യത സ്ഥലങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അത് തന്നെയുമല്ല, അതിൻ്റെ മരുഭൂമിയെ ഏതിനെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ മരുഭൂമിയുടെ അനുഭവം, ഹല്ലേലൂയ, അത് മാറ്റാൻ തക്കവണ്ണം എപ്രകാരം ഏതിനെപ്പോലെ ഹമി സ്തോത്രം ഫലപുഷ്ടമാക്കി തീർക്കുവാൻ മരുഭൂമിയുടെ അനുഭവം മാറ്റാൻ തക്കവണ്ണം അത് മറക്കത്തക്ക വിധത്തിൽ മാറ്റങ്ങൾ വരുത്തി തീർക്കുവാൻ ഈ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്ന ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, ഏതിനെപ്പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. അവിടെ എന്താണ് സംഭവം? ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീത ഘോഷവും അതിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരയുന്ന ജീവിതമേ, പ്രാർത്ഥിക്കുന്ന ജീവിതമേ, ജീവിതത്തെ മാറ്റിമറിച്ച് സന്തോഷം തരാൻ തക്കവണ്ണം അത്ഭുതത്തിൻ്റെ കരം നീട്ടുവാൻ ഈ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ സ്തോത്രം ദൈവവൈദലെ നമ്മയും ആശ്വസിപ്പിക്കുവാൻ അമ്മ ആ കർത്താവ് കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ മാറ്റിമറിക്കുവാൻ ഈ ദൈവം ശക്തനാണ്. ഏൽപ്പിച്ചു കൊടുക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ പൊന്ന് പാദപീഠത്തെങ്കിലും ഒരു വാസം കൂടി കടന്നു വരുവാൻ സ്വർഗമിടയാക്കിയതിനാൽ നന്ദി അപ്പാ. താഴ്ത്തി ഏൽപ്പിക്കുന്നു.